ഇതെന്തിങ്ങനെ? വള്ളംകളി കാണാൻ പോട്ടെ. വള്ളംകളി സൂപ്പർ സംഭവമുണ്ട്, കാണിച്ചു തരാം. കുറെ കാറൊക്കെ ഉണ്ടല്ല, നല്ല ക്രൗഡ്. അവിടെ പാർക്കിൽ സെറ്റ് പരിപാടിയാണ്, പിള്ളേരെയും കളിപ്പിക്കാൻ വന്ന് ഇരിക്കുകയാണ് ആൾക്കാർ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോണ്ട, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതൊരു ടീമാന്ന് തോന്നുന്നുണ്ട്. ബ്ലൂ ടീം, ടീം സിക്കാവ് അല്ല, സിക്കിംഗർ ടീം, ടീം സിക്കിംഗർ അങ്ങനെ ചെയ്യണേ. വേറെ സിക്കന്ദർ സിംഗിൻ്റെ വല്ല അത്യാവശ്യം ക്രൗഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ പരിപാടി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ലൊരു സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദേ അവിടെ ഒരു ടീം സെറ്റായിട്ട് നിൽക്കണുണ്ട്. ഇവിടെ താഴെ ഉണ്ടായിരുന്നു. ഓഹോ, വലിയ ഹെവി തന്നെയാണല്ലോ. ചേച്ചി എന്നിട്ട് ഡ്രംസ് അടിക്കുക. ഓ, അടിക്കാരൻ സെറ്റ്. ഇത് മറ്റേ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ബോട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതേ ഡ്രാഗണിന്റെ സ്റ്റൈലാ. അവർക്ക് അവർക്ക് അവിടെ വരെ ഞങ്ങള് വ്യൂ കാണാൻ പറ്റിയ സ്ഥലത്തേക്ക് പോണേ. ഇവിടെ നിന്നിട്ട് ഒന്നും കാണില്ല. ഇവിടെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്. ആ ബിയർ പാർലർ, സെറ്റ് ബിയർ പാർലർ. ആ ഇവര് മറ്റേ മുദ്രാവാക്യൊക്കെ വിളിച്ച് സെറ്റായിട്ട് വന്നേക്കാണ് കേട്ടോ. ഐസ്ക്രീം പാർലർ. ഓ, ക്യൂ ആണല്ലോ. അല്ല, ഇവര് ചെലപ്പോ മത്സരത്തിന് പോയിട്ടുണ്ടാവും. എന്ത്, അത് കാണാനല്ലേ നമ്മൾ പോകുന്നേ. ആ നീല, ഇതാണ് ടീം സിക്കിംഗർ. അടാ, ഇത് ഇവര് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? നമ്മുടെ ആൾക്കാർ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? ഇതേ ക്യാപ്റ്റനൊക്കെ ഉണ്ടല്ലോ, തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഇത് വേറൊരു ടീം. ആ നിന്നേ ജോയലേ. ആ ഇവിടെ വന്നതിനൊരു രണ്ടുണ്ട് ഉപകാരം. ഒന്ന് വെയിൽ കൊള്ളാം, പിന്നെ കളിയും കാണാം. രണ്ടും വെയിലും കൊള്ളാം, കളിയും കാണാം. കളി കളി വെള്ളം കളി. ഓ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. ദേ റെഡ്. അതെ, സിക്കാവിലുള്ള അടിപൊളി ലേക്കാണ്. ആ ലേക്കിലുള്ള കളർഫുൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലേക്കുള്ള ബോട്ട് റേസ്. അതെ അതെ, പല പല നിറങ്ങളിൽ. അതെ, ടീമുകൾ 18 ടീം ഉണ്ട്. അതിൽ നിന്ന് ഒരു വിന്നർ എന്ന് പ്രഖ്യാപിക്കും, ജയിക്കണത് മാത്രം. സിക്കാവിന്റെ ടീം എവിടെ? ടീമില്ല. ഇതൊക്കെ സിക്കാവിന്റെ ഇതാണ്ടോ? വാസർ വർക്ക് സിക്കാവോ? ഓരോ ഡിപ്പാർട്ട്മെന്റ് എടാ, വാസർവർക്ക് നമ്മുടെ ആ കമ്പനി, മറ്റേ കമ്പനി വെള്ളത്തിന്റെ കമ്പനി. ഓ, ഇവർ തന്നെയാണ് ടീം സിക്കിംഗർ. സിക്കിംഗർ നല്ല പേര്. ആ ഡി എച്ച് എല്ലൊക്കെ ഉണ്ട്. മഞ്ഞ കണ്ട? ഞാൻ കണ്ടില്ലായിരുന്നു. മഞ്ഞ ഉണ്ടാവില്ലോ, അതുകൊണ്ട് ഡി എച്ച് മഞ്ഞാണല്ലോ. ഉണ്ടാവുണ്ടോ? ഇവിടെ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ ഇവിടെ രസമാണല്ലേ. നമ്മുടെ ഇവിടെ മറ്റേ നെഹ്റു വള്ളം, വള്ളംകളി പോലെ. അതെ, അതായിരിക്കും ഡി എച്ച്. മഞ്ഞ ഇവിടെ സൈഡിൽ ഫുള്ള് ടീമിന്റെ ഒരു ടെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. ജോയൽ ഐസ്ക്രീം വാങ്ങിച്ച? ഐസ്ക്രീമാണ് ഐസ്ക്രീം.
സ്പോൺസേഴ്സ് ആണോണ്ട് സ്പോൺസേഴ്സ് ഡിബി WZ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് യൂണിവേഴ്സിറ്റിയുടെ ആണ് ഈ ടീം. ഭാര്യ സപ്പോർട്ട് ചെയ്യണേ? നീ ഡി എച്ച് എല്ലാം സപ്പോർട്ട് ചെയ്യണുണ്ടോ അതോ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യണുണ്ടോ? ഡി എച്ച് എല്ലാം കഴിഞ്ഞു. നമ്മള് ഇപ്പുറത്ത് അടിക്കാണ്, നമുക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ എങ്ങനെ കാണാൻ പറ്റുമോ നോക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ബോട്ടുകളുടെ ഒരുമിച്ചുള്ള റൈഡ് ഒരുമിച്ച് കാണാമല്ലോ. ഇതാണ് ഈ ലേക്കിൻ്റെ അല്ലെങ്കിൽ പാർക്കിൻ്റെ ഒരു ഇൻഫർമേഷൻ. ഡേ ഷ്വാൻ ആൻഡ് ടൈഫ് പാർക്ക്, അതാണ് സംഭവം. ഓരോ ടീമായിട്ട് മൊത്തം മൂന്ന് ബോട്ടാണ് ഇവിടെ ഉള്ളത്. 18 ടീമുണ്ട്. ഓരോ സെക്ഷനിലും 3 ടീം ഇറക്കും. അങ്ങനെ 6 സെക്ഷനായിട്ടാണ് കളി നടക്കുന്നത്. പിന്നെ സെമി ഫൈനൽ ഫൈനൽ. അതാണ് മൂന്നാമത്തെ ടീം. യെല്ലോ ടീം, ബ്ലൂ ടീം, അതേ കളറ് സ്കൈ ബ്ലൂ. ഓ, സെൻറ്ററിലുള്ള സ്കൈ ബ്ലൂ അല്ലേ. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇതെന്തിങ്ങനെ കൂട്ടിയടിപ്പിക്കാനാണോ സീൻ? എന്തത്? ഏ വെരി ബാഡ്, വെരി ബാഡ്. മഞ്ഞ ചോദിച്ചു, മഞ്ഞ ചോദിച്ചു. എന്താ മനസ്സിലായില്ല? Alles gut geht's, erleben wir in wenigen Minuten das B-Finale, um dann mit dem A-Finale weiterzumachen. Das ist dann Chaos Khan und Westsächsische Hochschule. Okay. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെയാണ് ഹോക്സ്കൂൾ സ്പോർട്ട്. അങ്ങനെ ഒരു അടിപൊളി വള്ളംകളി കണ്ടു. അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വള്ളംകളി കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ഒരു വൈബൊന്നും ഇല്ലെങ്കിലും ഇവരുടേതായ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.